തെലങ്കാനയിൽ ആറായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുന്നതിന് മുന്നോടിയായി വാറങ്കൽ ജില്ലയിലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രവും കോഹിനൂർ രത്നവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എ ഡി അറുനൂറ്റി ചാലൂക്യ രാജവംശത്തിലെ പുലിക്കേശി രണ്ടാമനാണ് വാറങ്കലിലെ ഈ ഭദ്രകാളി ക്ഷേത്രം നിർമ്മിച്ചത് ആന്ധ്രാദേശത്തിലെ വെങ്കിമേഖല പിടിച്ചടക്കിയതിന്റെ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ ഭദ്രകാളി ക്ഷേത്രം കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ഹനം കൊണ്ടയ്ക്കും വാറങ്കലിനും ഇടയിലാണ് ഭദ്രകാളിയുടെ രൗദ്രഭാവം അതിന്റെ തീവ്രതയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് എട്ട് കൈകളിലും ഓരോ ആയുധങ്ങളുമായി വാഹനമായ സിംഹത്തിനു പുറത്ത് രൗദ്രഭാവത്തിൽ നിലകൊള്ളുന്ന രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുക പിന്നീട് ഈ പ്രദേശം കാക്കചതിയ രാജവംശത്തിന് കീഴിലായി അവർ ആ അവസരത്തിൽ തങ്ങളുടെ കുലദേവതയെ വാറങ്കലിൽ ഭദ്രകാളിയെ ആരാധിച്ചു തുടങ്ങി ആദ്യം പറഞ്ഞ കോഹിനൂറിന്റെ ചരിത്രം അതിലേക്ക് വരാം ഭദ്രകാളിയുടെ പ്രതിഷ്ഠയും കോഹിനൂരും തമ്മിൽ ബന്ധമുണ്ട് കാക്കതീയന്മാർ ഭദ്രകാളിയുടെ വിഗ്രഹത്തിലെ ഇടത് കണ്ണിൽ കോഹിനൂർ രത്നക്കല്ല് പതിപ്പിച്ചു കൊല്ലൂരിലെ ഖനിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്തതാണ് കോഹിനൂർ നേരത്തെ പറഞ്ഞല്ലോ ഭദ്രകാളിയെ ആരാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വാറങ്കൽ ഭദ്രകാളി ക്ഷേത്രം എന്ന് ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ വർഷങ്ങളായി ഈ ക്ഷേത്രത്തെ നിലനിർത്തി പോരുകയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്താണ് ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കൂടുതലായി നടന്നത് ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ അവിടെ ചാലൂക്യ ശില്പവിദ്യകൾ കാണാനാകുമത്രേ ചുറ്റിലുമുള്ള പാറക്കൂട്ടങ്ങളിലും മറ്റുമൊക്കെ ഇത് തെളിഞ്ഞു കാണാൻ സാധിക്കും ദക്ഷിണേന്ത്യയിലെ സുവർണക്ഷേത്രം എന്നും വാറങ്കൽ ഭദ്രകാളി ക്ഷേത്രം അറിയപ്പെടുന്നു മറ്റൊരു പ്രത്യേകത ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ ഈ ക്ഷേത്രം സ്വർണം പൂച്ചതുപോലെ തോന്നിക്കുന്നതിനാലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഭദ്രകാളി തടാകമുണ്ട് തീർത്ഥാടകർ ഇവിടെയും സന്ദർശനം നടത്താറുണ്ട് എന്നാൽ തടാകത്തിൽ ഇറങ്ങാനോ മുങ്ങി കുളിക്കാനോ അനുവാദമില്ല ഇന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം തീർത്ഥാടകർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട് വർഷങ്ങൾ കടന്നുപോയി എ ഡി ആയിരത്തി മുന്നൂറ്റി പത്തിൽ ഡൽഹി സുൽത്താൻ രാജവംശം അലാ ഖിൽജിയുടെ നേതൃത്വത്തിൽ കാക്കതീയന്മാരെ ആക്രമിച്ചു കീഴടക്കി കൂട്ടത്തിൽ വാറങ്കല്ലിലെ ഭദ്രകാളി ക്ഷേത്രവും അവർ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു കൊള്ളയടിച്ച മുതലുകളുടെ കൂട്ടത്തിൽ ഭദ്രകാളിയുടെ കണ്ണിലെ കോഹിനൂർ രത്നവും ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് കോഹിനൂറിന്റെ യാത്ര ആരംഭിക്കുന്നത് സുൽത്താൻമാർ ഡൽഹിയിൽ എത്തിച്ച രത്നം പിന്നീട് മുഗളന്മാരുടെ കൈകളിലെത്തി ബാബറിൽ നിന്ന് ഹുമയൂണിലേക്ക് ഹുമയൂണിൽ നിന്ന് ഷർഷാസൂരിയിലേക്ക് ഷർഷാസൂരിയിൽ നിന്ന് ഷാജഹാനിലേക്ക് പിന്നെ ഔറംഗസേബ് പട്യാലയിലെ മഹാരാജാവ് രഞ്ജിത് സിംഗ് ഇങ്ങനെയായിരുന്നു അതിന്റെ കൈമാറ്റം നടന്നത് മുഗൾ ചക്രവർത്തി ഷാജഹാൻ ഈ രത്നക്കല്ലിനെ തന്റെ മയൂര സിംഹാസനത്തിന്റെ ഭാഗമാക്കി ഷാജഹാന്റെ പുത്രൻ ഔറംഗസേബ് പിന്നീട് ഈ രത്നത്തെ ലാഹോറിലേക്ക് കൊണ്ടുപോയി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പേർശിയിൽ നിന്നുള്ള നാദിർഷ ഇന്ത്യ ആക്രമിച്ചതിന്റെ കൂട്ടത്തിൽ കൊഹനൂർ രത്നം മയൂര സിംഹാസനത്തോടുകൂടി പേർഷ്യയിലേക്ക് കൊണ്ടുപോയി കൊഹനൂർ എന്ന പേര് ഈ കല്ലിന് നൽകിയതും നാദർഷായാണ് നാദിർഷ മരിച്ചപ്പോൾ കല്ല് അദ്ദേഹത്തിന്റെ ചെറുമകനായിരുന്ന മിർസ ഷാരൂഖിന്റെ കയ്യിലെത്തി മിർസയെ അഫ്ഗാനികളുടെ ദുറാനി സാമ്രാജ്യ സ്ഥാപകനായ അഹമ്മദ് ഷാ അബ്ദാലി ആക്രമിക്കുകയും കോഹനൂർ സ്വന്തമാക്കുകയും ചെയ്തു ഈ വംശത്തിലെ അഞ്ചാമനായ ഷാ ഷൂജ തന്റെ അർദ്ധ സഹോദരനായ മഹ്മൂദ് ഷായോട് പരാജയപ്പെട്ട നാട് വിടുമ്പോൾ കോഹനൂർ രത്നം എടുക്കാൻ മറന്നില്ല ഷാ ഷൂജ അഭയം തേടിയത് സിഖ് നേതാവ് രഞ്ജിത് സിംഗിന്റെ അടുത്തായിരുന്നു അങ്ങനെ ഈ വജ്രക്കല്ല് രഞ്ജിത് സിംഗിന്റെ കയ്യിലെത്തുന്നു രഞ്ജിത് സിംഗ് മരണക്കിടക്കയിലായപ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഈ രത്നം ദാനം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ ബ്രിട്ടീഷുകാരാകട്ടെ ഇത് അംഗീകരിച്ചില്ല അവരുടെ രാജ്ഞിക്ക് സമ്മാനിക്കാൻ അത് കൊഹ്നൂർ ഇംഗ്ലണ്ടിൽ എത്തിച്ചു ഇപ്പോഴും അത് ഇംഗ്ലണ്ടിൽ തന്നെയാണ് എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി കൊഹനൂർ രത്നത്തിന് ഒരു പ്രാധാന്യമുണ്ട് വാറാങ്കലിലെ ഭദ്രകാളി ക്ഷേത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്